നമസ്കാരം, ഞാൻ നാരായണൻ. ഇവിയൻ വില്ലേജ് ലൈഫ് ആൻഡ് കുക്കിങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ പരിപാടി നമ്മുടെ ഈ കുഞ്ഞു ചക്ക ഉപയോഗിച്ച്, നമ്മുടെ ഇങ്ങോട്ട് പറഞ്ഞാൽ ചക്ക കണ്ടൽ, അതുപോലെ തന്നെ ചക്ക പൂതൽ എന്നൊക്കെ പറയും. ഈ ചക്ക കണ്ടൽ ഉപയോഗിച്ച് നമ്മൾ ചക്ക കണ്ടൽ വട ഉണ്ടാക്കാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ആദ്യം നമുക്കിത് പറിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ വടയുണ്ടാക്കുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ ചക്ക, കുഞ്ഞു ചക്ക നടുക്കെ പീസാക്കി, അതുപോലെ തന്നെ പിന്നീട് ചെറിയ ചെറിയ പീസുകളാക്കി എടുക്കണം. പിന്നീട് ഇതിൻ്റെ തൊലി നമുക്ക് ചെത്തി എടുക്കേണ്ടതുണ്ട്. ഇപ്പൊ പീസാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ തൊലി ചെത്തിയെടുക്കണം. അപ്പൊ നമ്മുടെ കുഞ്ഞു ചക്കയുടെ തൊലിയൊക്കെ ചെത്തി കളഞ്ഞ്, ഇതിന്റെ കൂഞ്ഞിലൊക്കെ എടുത്തു കളഞ്ഞ് നമ്മൾ ഇതുപോലുള്ള പീസുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇതുപോലുള്ള ചെറിയ ചെറിയ പീസുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ. അപ്പോൾ നമ്മുടെ ചക്ക നമ്മൾ ഉപ്പും ചേർത്ത് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇത് അമ്മിയും മുന്നിട്ടിട്ട് നമുക്കൊന്ന് ഒതുക്കിയെടുക്കണം. ചതച്ചു കൊടുക്കുക. ചതച്ചിട്ട് അപ്പൊ നമ്മുടെ ചക്ക ചതച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി അടുത്ത പരിപാടി നോക്കാം. അപ്പൊ നമ്മുടെ ചതച്ച ചക്ക നമുക്ക് ആദ്യം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ബൈസിലേക്ക് ഇട്ട് കൊടുക്കാം ചതച്ച ചക്ക. പിന്നീട് കുറച്ച് ഉപ്പ് ചേർക്കണം. നമ്മൾ ഇത് വേവിക്കുമ്പോൾ കുറച്ച് നമ്മൾ ഉപ്പ് ചേർത്തില്ല, അതുകൊണ്ട് നമ്മൾ കുറച്ച് ഉപ്പ് മാത്രമേ ചേർക്കുന്നുള്ളൂ. അതുപോലെ തന്നെ ഇഞ്ചി ചേർക്കുക. ഇഞ്ചി, പച്ചമുളക്, ചെറുങ്ങനെ അരിഞ്ഞതാണ്, കനം കുറച്ച് അരിഞ്ഞത്, അതുപോലെ തന്നെ കറിവേപ്പില, അതുപോലെ തന്നെ കളർ കിട്ടാൻ വേണ്ടി കുറച്ച് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി മുളക് പൊടി. ഓക്കെ, ഇനി നമുക്ക് കടലമാവ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള കടലമാവ്, അധികം വേണ്ട. അതുപോലെ തന്നെ മൈദപ്പൊടി, ആവശ്യത്തിനുള്ള മൈദപ്പൊടി. ഇനി ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ലോണം കൈ കൊണ്ട് ഞാടി കൊടുക്കും. ഉപ്പെല്ലാം ക്ലിയറായി പിടിക്കണം. നല്ല വൃത്തിയും ഞാടി കൊടുക്കും. നമ്മൾ കൈമന വെച്ചൊന്ന് പരത്തിയെടുക്കാൻ
പറ്റുന്ന ഭാഗത്തിൽ ആക്കി കൊടുക്കണം. ഓക്കെ, ഏകദേശം ആയിട്ടുണ്ട്. നമ്മുടെ ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് എണ്ണ അയച്ചു കൊടുക്കാം. അടുപ്പ് നമ്മൾ നേരത്തെ സെറ്റാക്കി വെച്ചു. എണ്ണയൊന്ന് ചൂടായി പറ്റും. അപ്പം നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്, ഇതിലേക്ക് നമുക്കിത് പരത്തിയിടാം. ഇത് നമുക്ക് ഇനി കോരി മാറ്റാം. ആയിട്ടുണ്ട്. പ്ലേറ്റിൽ കോരി മാറ്റാം. അപ്പം നമ്മുടെ ചക്ക അവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ചക്ക അവിടെ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം നക്ഷത്രം കൊടുക്കുക. നവലി കഴിച്ചു നോക്കിയാൽ എന്തുണ്ട് നക്ഷത്ര? നമ്മൾ എന്തുണ്ട്? സൂപ്പർ. ഞാൻ ഇങ്ങനെ കഴിച്ചു നോക്കാം. നല്ല വെന്ത് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ആ ചക്കര, ആ കുഞ്ഞു ചക്കര കൃത്യമായിട്ട് അതിന്റെ ടേസ്റ്റ് അറിയുന്നുണ്ട് സംഭവം. സംഭവം അടിപൊളിയാണ്. അഞ്ചീരിയും അതുപോലെ തന്നെ കറിവേപ്പിലയും ഒക്കെ നല്ല ടേസ്റ്റ് കൃത്യമായിട്ട് അറിയുന്നു. നല്ല കറുമുറ. സംഭവം സൂപ്പറാണ്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എന്നെ ബിൽ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതുപുത്തൻ വീഡിയോകൾ നിങ്ങളുടെ മുമ്പിലേക്ക് നോട്ടിഫിക്കേഷനായി എത്തിച്ചേരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.